കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് വിദഗ്ധൻ പ്രശാന്ത് കിഷോർ നമുക്കെല്ലാം അറിയാമെന്നുള്ള പോലെ അദ്ദേഹം അവസാനം കോൺഗ്രസിന്റെ ഉപദേഷ്ടാവായി വന്നിട്ട് പെട്ടെന്ന് ഇട്ടിട്ട് പോവുകയായിരുന്നു. എല്ലാവർക്കും അറിയാമെന്നുള്ള പ്രശാന്ത് കിഷോർ അദ്ദേഹം കഴിഞ്ഞ ദിവസം ബീഹാറിൽ പറയുകയായിരുന്നു, ഈ കോൺഗ്രസ് ഒരു കാലത്ത് നന്നാവാത്ത പാർട്ടിയാണ്, ഇവരെ സഹായിക്കാൻ പോയി എന്റെ മാനം പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പ്രശാന്ത് കിഷോർ വന്നപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു തുടങ്ങി, ഇവന്റെ കഷ്ടകാലവും അയ്യെന്നാണ്, ഇവൻ്റെ കഥയും പോക്ക് എന്നുള്ള മട്ടിൽ പറഞ്ഞു കഴിഞ്ഞു. കാരണം പ്രശാന്ത് കിഷോറിൽ ഇനി 100,000 പ്രശാന്ത് കിഷോർമാർ വന്ന അവിടെ പിന്നെ വന്നിരുന്നാലും, ഇപ്പം നമ്മുടെ പണ്ടത്തെ ഒരു ഇത് പറയുമല്ലോ, കലാസികളെ കൊണ്ട് ഈ നമ്മുടെ കണ്ണൂരിലുള്ള കലാസികളെ കൊണ്ട് കൊണ്ടുപോയിരുന്നാലും ശരി, ഇത് വടം പൊട്ടുകയല്ലാതെ ഈ സാധനം പോകില്ല. അത് പ്രശാന്ത് കിഷോർ മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് അയാൾക്ക് പറ്റിയ കുഴപ്പം. അയാൾ പറയുന്നത് കറക്റ്റാണ്. കാരണം ഒരു കാലത്തും നന്നാകണ്ട എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായി മാറിക്കഴിഞ്ഞു കോൺഗ്രസ്. കാരണം അതിനകത്ത് സിൻസിയറായിട്ട് തലയെടുപ്പുള്ള നേതാക്കന്മാരാരും ഇപ്പോൾ സജീവമായി രംഗത്തില്ല. ഉള്ളൊരു പാർട്ടി വിട്ട് പോകുക, ഉള്ളവരും പാർട്ടി വിട്ട് പോയി. എ കെ ആന്റണിയെ പോലുള്ളവരെല്ലാം വിശ്രമ ജീവിതം കേരളത്തിൽ വന്ന് അദ്ദേഹം നയിച്ചു തുടങ്ങി. പിന്നെ ആകെ ഇപ്പം നമുക്ക് പറയാനുള്ളത് നമ്മുടെ അഭിമാനമോ അല്ലെങ്കിൽ മറ്റെന്തോ ആയിക്കോട്ടെ, ഒരു കെ സി വേണുപോകാറുണ്ട്. പക്ഷേ കേണ്ടിപ്പോകാറിന് പാർട്ടിയുടെ കാര്യങ്ങൾ നോക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നെഹ്റു ഫാമിലിയുടെ കാര്യങ്ങൾ നോക്കാനും അവിടെ ചുറ്റിപ്പറ്റി നിൽക്കാനും അതെ അവരുടെ ഒരു പ്രീതി സമ്പാദിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ജിമിക്സ് കാണിക്കാമോ അതൊക്കെ കാണിച്ച് അങ്ങനെ ഒരുമാതിരി നമ്മുടെ പിന്നെ ഗോപിനാഥ് മുതുകാടിൻ്റെ ചില മാജിക് പരിപാടികളും കാര്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ നിപ്പ്. അതിന് അദ്ദേഹത്തിന് കാരണം അദ്ദേഹത്തിന് ഊരില്ല. അതെ, അദ്ദേഹത്തിന് സ്വന്തമായി നിന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന 10 പ്രവർത്തകരെ കൂട്ടാൻ പറ്റുന്ന ഒരു ഊര് ഇല്ല. പയ്യന്നൂർ സ്വദേശിയാണ്, ആലപ്പുഴ വന്ന് ഇലക്ഷൻ ജയിച്ചു. പയ്യന്നൂർ സ്വദേശിയാണ്, രാജസ്ഥാനിൽ ഇപ്പോൾ രാജ്യസഭാ പിന്നെ കണ്ണൂർ പിന്നെ ആലപ്പുഴ വന്ന് ജയിച്ചു. ആലപ്പുഴ വന്ന് ജയിച്ചതിൻ്റെ കാര്യമൊക്കെ ഒരുക്കിയ നമ്മുടെ ബി എസ് അച്യുതാനന്ദൻ ഞങ്ങളുടെ പത്രക്കാരോട് പറഞ്ഞ കാര്യം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അവിടുത്തെ താമസവും അദ്ദേഹത്തിൻ്റെ പ്രചരണവും അദ്ദേഹത്തിൻ്റെ മറ്റ് ഏർപ്പാടുകളൊക്കെ അദ്ദേഹം തമാശ മട്ടില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ പിന്നെ ഊരില്ല എന്ന് പറഞ്ഞ കാരണം എന്ന് പറയാൻ സ്വന്തമായി ഒരു മണ്ഡലമില്ല, സ്വന്തമായി പറയാൻ ഒരു സംസ്ഥാനമില്ല. ഇപ്പോൾ എന്താ അവസാനം? എന്താ രാജസ്ഥാനിൽ പിന്നെ കോൺഗ്രസ്സുകാരുടെ പിന്നെ ദയാദാഢ്യത്തിന് പെട്ട് ഒരു സീറ്റ് കൊടുത്തു, രാജ്യസഭാ സീറ്റ്. ആ ഒറ്റ സീറ്റിൻ്റെ ഈ രാജസ്ഥാനിലെ കാര്യം പറയുമ്പോൾ പ്രശാന്ത് കിഷോർ പറഞ്ഞത് നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ, ഇപ്പോൾ രാജസ്ഥാനിൽ കോൺഗ്രസിൻ്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നു, മുഴുവൻ ആളുകളും രാജസ്ഥാനിന് പുറത്തുള്ള നേതാക്കളാണ്. അതെ, ഇത് രാജസ്ഥാനിലെ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ. അതെ, അത് കാരണം എന്താണ്? രാജസ്ഥാനിൽ ആളില്ലാത്തതുകൊണ്ടാണോ? അതെ, അല്ല. അപ്പോൾ ഇത് കൂലിക്കെടുത്ത ആളുകളെന്നല്ലേ? ഈ രൺദീപ് സുർജേവാല എന്ന് പറയുന്ന ആള് രാഹുലിന്റെ ചെങ്കിടിയാണ്. അതെ, ഇയാൾ സ്വന്തം നാടായ ഹരിയാനയിൽ എന്നൊക്കെ തെരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ടുണ്ടോ അന്ന് കെട്ടിവെച്ച പൈസ കിട്ടാത്ത ആളുമാണ്. അദ്ദേഹത്തെ കൊണ്ടുപോയി രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭ അംഗമാക്കുക. കാരണം ഇതെല്ലാം ഒരു കോൺട്രാക്ട് പോലെയാണ്. പണ്ട് ബി ജെ പിയെ കുറിച്ച് ആളുകൾ പറയുമായിരുന്നല്ലോ, വോട്ട് വിൽക്കുന്നത് കൗണ്ടർ തുറന്നു വെച്ചിട്ടുണ്ട്, ആ എനിക്കൊരായിരം അതിൻ്റെ കാശങ്ങ് അടയ്ക്കുക, വാങ്ങിച്ചോണ്ട് പോവുക എന്നൊരു തമാശ പറയുമായിരുന്നു. എന്ത് പറഞ്ഞു വരണം ഇപ്പോൾ? ശരി, രാജ്യസഭാ സീറ്റ് രാജസ്ഥാനിൽ ഒരെണ്ണമുണ്ട്, അല്ലെങ്കിൽ മധ്യപ്രദേശിൽ 2 എണ്ണമുണ്ട്, ആർക്കാന്ന് പറയുക, കൂടുതൽ കാശ് വരുന്നവർക്ക് ഇത് വാങ്ങിച്ചാൽ കൊടുക്കുക എന്നുള്ളൊരു ഏർപ്പാടിലേക്ക് പോയിരിക്കുകയല്ലേ ഇപ്പം? പിന്നെ എന്തുകൊണ്ടല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ സീറ്റ് ഒഴിവുവന്നല്ലോ, എന്തുകൊണ്ട് വേണുഗോപാൽ ഇവിടെ മത്സരിച്ചില്ല? അതല്ല, കുറെ കൂടി മുമ്പ് തന്നെ സേഫ് ആയിട്ടുള്ള ഒരു ഗോളടിച്ച് രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിൽ പോയി കഴിഞ്ഞു. പിന്നെ ഇവിടെ ഇപ്പോൾ ആന്റണി ഒഴിഞ്ഞു, അങ്ങനെയുള്ള സീറ്റുണ്ടായിരുന്നല്ലോ. അതെ, ആ അതിന് അറിയപ്പെടുന്ന നേതാക്കന്മാർക്ക് ആർക്കും കൊടുത്തില്ലല്ലോ. ഇവിടെയും ഒരു സ്ത്രീക്കല്ലേ കൊടുത്തത്, അതിൽ തന്നെ എതിർപത്രം മാത്രം ഉണ്ടായി. അപ്പോൾ അർഹതപ്പെട്ട ആളുകൾക്ക് ഒരു രാജ്യസഭാ സീറ്റ് വന്നാൽ പോലും കൊടുക്കാതെ ഈ കരയിൽ നമ്മുടെ കൊക്ക് എന്ന് പറയുന്നൊരു പക്ഷിയുണ്ടല്ലോ, അവനിങ്ങനെ ഇങ്ങനെ തലതൂങ്ങിയിരിക്കും, തലകറങ്ങിയിരിക്കും, എന്നിട്ട് ഒറ്റ ചാടിപ്പിടിക്കും എന്ന് പറഞ്ഞതുപോലെ ചില ആളുകൾ ഇങ്ങനെ ഒരു അവസരം വരുമ്പോൾ ചാടിപ്പിടിച്ച് സീറ്റ് കൈക്കലാക്കും. അതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ തന്നെ കേരളത്തിൽ വന്ന രാജ്യസഭാ ഒഴിവുകളെ കുറിച്ച് നമ്മൾ കറിയുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ, അങ്ങനെയല്ലേ നടന്നത്? അപ്പോൾ അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രശാന്ത് കിഷോർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം ഒറ്റ കാര്യമേ ഉള്ളൂ, ഒരുപാട് പ്രശ്നങ്ങൾ ഈ പാർട്ടിക്കകത്തുണ്ട്. അത് അടിസ്ഥാനപരമായി റൂട്ട് ലെവൽ മുതൽ അത് പരിഹരിച്ച് പോയാലല്ലാതെ യാതൊരു രക്ഷയും പ്രശാന്ത് കിഷോർ പറഞ്ഞാൽ ഉണ്ടാവില്ല. കാരണം ഇരുമ്പുരൊക്കെ വിഴുങ്ങിയിട്ട് ചുക്ക് കഷായം കുടിച്ചു എന്ന് നമ്മുടെ നാട്ടിൻപുറത്തൊരു സംസാരമുണ്ട്. എന്ന് പറഞ്ഞ പോലെ പ്രശാന്ത് കിഷോർ പറഞ്ഞ് കറക്റ്റാണ്,
ചുക്ക് കഷായം കൊണ്ട് നിൽക്കില്ല, കാരണം ഇരുമ്പുരൊക്കെ അടകത്ത് കിടക്കുന്നത്. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിനെ നന്നാക്കാൻ പ്രശാന്ത് കിഷോർ സമയം കളഞ്ഞത്, അയാളുടെ ഭാവിയെ കൂടി അപകടത്തിലാക്കി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എന്തൊരു ദയനീയ അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കി. സ്വന്തം മാനം പോയി എന്ന് പ്രശാന്ത് കിഷോർ തന്നെ വിലപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതാണ് കോൺഗ്രസ് ചെന്ന് എത്തിയിരിക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥ.